വെൽക്കം ടു കുട്ടീസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മത്തി ഉപയോഗിച്ചിട്ട് കൂട്ടാൻ ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ മത്തി എടുത്തിട്ടുണ്ട് അത് ചെ കുറച്ചൊക്കെ വലിയ മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ മത്തിയാണെന്നുള്ളവർക്ക് അങ്ങനെ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നട കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇത്ര വലുപ്പം ആയതുകൊണ്ട് ഒരു മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഏകദേശതായി വലിപ്പത്തിലാണ് കേട്ടോ അത് അങ്ങനെ ഫുള്ളായിട്ട് ഇട്ടാൽ ഒരു ഒരു ടേസ്റ്റ് ഇട്ടില്ല അപ്പോൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊരു മറ്റ് ഞാൻ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യം പച്ചമുളകാണ് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വലിയ ജീരകും വേണം പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് അരച്ചെടുക്കാനാണ് അതുകൊണ്ട് ആ തേങ്ങയിലേക്കാണ് ഞാനിത് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ കത്തിക്കാൻ പാടില്ല ചട്ടിയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം പക്ഷേ ചെറിയ ഉള്ളി എടുത്താൽ കുറേ എടുക്കേണ്ടി വരും അതുകൊണ്ട് വലിയ ഉള്ളി തന്നെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സ്റ്റവ് ഇപ്പം തന്നെ കത്തിക്കാൻ പാടില്ല എല്ലാം ഇട്ട് മിക്സ് ചെയ്തിന് ശേഷം സ്റ്റവ് കത്തിക്കാൻ പാടുള്ളൂ ഈ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ എനിക്ക് വലിയ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആണ് എടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ ഒരു മീനും ആ ഒരു ഗ്രേവിയും കൂടെ എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത്ര ഗ്രേവി ആയിട്ട് എടുക്കണ്ട വെള്ളം കുറച്ച് മതി എന്നുള്ളവർക്ക് ഇത് വറ്റിച്ചിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഉള്ളി വേണമെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മൾ പുളിവെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യമില്ല കുറച്ച് കട്ടിയിലാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു മീനും മീനന്തെല്ലാം കൂടെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം ഇനി അത് തിളച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കുക വേറൊരു ചട്ടി അവിടെ വെച്ചെടുത്തിട്ട് ആ ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് എടുത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും വേണമെന്നുള്ളവർക്ക് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കടുകിനെ നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നന്നായിട്ട് ഈ ഒരു കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് അത് നമ്മൾ ഈ ഒരു കറിയിലേക്ക് മത്തി കൂട്ടാനിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാം നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ഇട്ട് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം കേട്ടോ ഞാനൊന്നും ചെയ്യുന്നില്ല അത് അപ്പോൾ നമ്മുടെ മത്തിക്കൂട്ടം അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണത് കഴിക്കാനായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ്